ഇഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്ത് AAP നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ വിധി പറയുന്നത് ഡൽഹി ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയുടെ ബെഞ്ചിന് മുമ്പാകെയാണ് ഇന്ന് കെജ്രിവാളിന്റെ ഹർജിയിൽ വാദം നടന്നത്. വാദം 3 മണിക്കൂറിലധികം നീണ്ടുനിന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ജനാധിപത്യ വിരുദ്ധമാണെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി കോടതിയിൽ വ്യക്തമാക്കി. കെജ്രിവാളിന്റെ അറസ്റ്റിന് തെരഞ്ഞെടുത്ത സമയം ഭരണഘടനാ വിരുദ്ധമാണ്. 2023 ഒക്ടോബറിൽ ആദ്യത്തെ സമൻസ് അയച്ചതിനാലും 21 മാർച്ചിന് അറസ്റ്റ് നടന്നതിനാലുമാണ് ഇത് താൻ പറയുന്നത്. ജനാധിപത്യത്തിന്റെ ഭാഗമായ സ്വതന്ത്രവും നീതിയുക്തവുമായ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ഇതിന് ബന്ധമുണ്ട്. കെജ്രിവാളിന്റെ അറസ്റ്റോടെ ജനാധിപത്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനാകില്ലെന്ന് ഉറപ്പായെന്നും അഭിഷേക് സിംഗ്വി വാദിച്ചു. കെജ്രിവാൾ കള്ളപ്പണം വെളുപ്പിക്കുന്നതിൽ ഉൾപ്പെട്ടതിന് തെളിവില്ലെന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ ഡൽഹി മുഖ്യമന്ത്രി ഹവാല ഇടപാട് നടത്തുന്നുണ്ടെന്ന് പറയുന്നത് പരിഹാസ്യവും അർത്ഥശൂന്യവുമാണെന്നും സിംഗ്വി പറഞ്ഞു. അതേസമയം സിംഗ്വിയുടെ വാദത്തെ ED നിശിതമായി എതിർത്തു. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ആരെങ്കിലും കൊലപാതകം നടത്തിയെന്ന് കരുതുക, അയാളെ അറസ്റ്റ് ചെയ്യില്ലേ? അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് അടിസ്ഥാന സൗകര്യങ്ങളെ ബാധിക്കുമോ? അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്നതിനാൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് അയാൾക്ക് പറയാനാകുമോ എന്നായിരുന്നു ED അഭിഭാഷകൻ ASP രാജുവിൻ്റെ മറുചോദ്യങ്ങൾ. കുറ്റവാളികൾക്കും കുറ്റാരോപിതർക്കും തങ്ങൾ കുറ്റം ചെയ്യുമെന്നും തെരഞ്ഞെടുപ്പുള്ളതിനാൽ അറസ്റ്റ് പാടില്ലെന്നും പറയാനാവില്ല. ഇത് പരിഹാസ്യമാണ്. ഇത് കുറ്റവാളികൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാനുള്ള ലൈസൻസ് നൽകും. ഞങ്ങൾ ഇരുട്ടിൽ വെടിവെക്കുന്നില്ല. വാട്സാപ്പ് ചാറ്റുകൾ, ഹവാല ഓപ്പറേറ്റർമാരുടെ പ്രസ്താവനകൾ, ആദായനികുതി ഡാറ്റ എന്നിവയും ഞങ്ങളുടെ പക്കലുണ്ട്, ED അഭിഭാഷകൻ വ്യക്തമാക്കി. അരവിന്ദ് കെജ്രിവാൾ എക്സൈസ് പോളിസി കേസിലെ പ്രധാന ഗൂഢാലോചനക്കാരനാണെന്നതിന് തങ്ങളുടെ കൈവശം തെളിവുകളുണ്ടെന്നും ED കോടതിയെ അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും കെജ്രിവാൾ കുറ്റക്കാരനാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അറസ്റ്റിനെയും റിമാൻഡിനെയും ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജിയെ എതിർത്ത് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ED ഇക്കാര്യം പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് siraj.live.com കാണുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. waytonikah.com, the exclusive Muslim matrimonial site.